ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ ഓഗ്ബച്ചിയുമുള്ള സാദൃശ്യം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പാർട്ട് നമ്മൾ അവസാനിപ്പിച്ചത്. ഡിയമണ്ടക്കോസ് അനാലിസിസിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പിന്നീട് കമന്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ മെയിൻ പെക്യുലാരിറ്റീസും അൽവാരുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുമാണ് പരിശോധിക്കുന്നത്. ഇയാൻ വന്നപ്പോൾ ഡയസിന് പകരം ലോങ് ബോൾ ടാർജറ്റിനെ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ലോങ് ബോളുകൾക്ക് അതിനേക്കാൾ ബെസ്റ്റ് ടാർജറ്റാണ് ഇദ്ദേഹം. 10 നമ്പർ ജേഴ്സിക്കാരൻ ബോളും എടുത്ത് കുറച്ച് മുമ്പിലേക്ക് നീങ്ങിയ ശേഷം ചിപ്പ് ചെയ്ത് നേരെ അറ്റാക്കിംഗ് ഏരിയയിലേക്ക് ഇടുന്നു. ഡിയമണ്ടക്കോസ് അത് ബാക്ക് ഹെഡർ ചെയ്ത് നേരെ ഓടുന്ന അറ്റാക്കറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഒരു ത്രോയിനിൽ നിന്ന് ഇതേ രീതിയിൽ ബാക്ക് ഹെഡർ ചെയ്ത് അറ്റാക്കർക്ക് കൈമാറുന്നതായിട്ട് കാണാം. ലോങ് ബോളുകൾക്ക് ടാർജറ്റായി മാറാനുള്ള ഹെഡിങ്, ജമ്പിംഗ്, ഫിസിക്കൽ സ്ട്രെങ്ത് എന്നിവ അദ്ദേഹത്തിനുണ്ട്. സെൻട്രൽ ബാക്കിന്റെ വക ഒരു ലോങ് ബോൾ. ആദ്യം അദ്ദേഹം ബോളിന്റെ പാത്ത് നോക്കിയിരുന്നു, ഇപ്പോൾ ഡിഫൻഡറിനെ നോക്കുകയാണ്. ശേഷം ആ ഡിഫൻഡറെ ബോഡി കൊണ്ട് പിടിച്ചു നിർത്തുകയാണ്. പന്ത് തട്ടിത്തെറിച്ച് സ്പേസിലേക്ക് വീണ ഉടൻ തന്നെ സ്പ്രിന്റ് ചെയ്ത് ബോളിലേക്ക് പോകുന്നു. പക്ഷെ ബോൾ എടുക്കും മുമ്പേ ഡിഫൻഡർക്ക് ഒരു ഷോൾഡർ പുഷ് കൊടുക്കുന്നു, അയാൾ അവിടെ വീഴുന്നു. ഷീൽഡിംഗ് ഓർത്തു വെച്ചോളൂ, ഷീൽഡിംഗ്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് ബോൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ്. ഈ ഒരു മൊമെന്റിൽ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഷീൽഡ് ചെയ്ത് പിടിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഡിഫൻഡേഴ്സിൽ നിന്ന് വരുന്ന മറ്റൊരു ലോങ് ബോൾ വീണ്ടും കാലിന് പാകത്തിന് സ്വീകരിക്കുന്നു. ബോൾ മികച്ച രീതിയിൽ ഷീൽഡ് ചെയ്യുന്നു. ഡിഫൻഡർ നന്നായിട്ട് പുഷ് ചെയ്യുന്ന കാണാം. മറ്റൊരു കളിക്കാരൻ കൂടി പ്രഷർ ചെയ്യാൻ എത്തിയതായും കാണാം. പക്ഷെ തന്റെ സ്വാഭാവിക ലെഫ്റ്റ്, ഇനി അറ്റാക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന അദ്ദേഹത്തിലേക്ക് ലോങ് ആയോ ഷോർട്ട് ആയോ പാസ് നൽകുന്നു എന്ന് കരുതുക. ഇനിയോ എങ്കിൽ ലേ ഓഫ് പാസുകളാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഓപ്ഷൻ. അതായത് സെറ്റപ്പ് പാസുകൾ, അതായത് സഹ കളിക്കാരിൽ നിന്ന് വന്ന് പാസ് റിസീവ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നു. ഗോൾ പോസ്റ്റിനെ ഫേസ് ചെയ്തിരിക്കുന്ന ആ അറ്റാക്കിന്റെ ഫ്ലോ നഷ്ടപ്പെടാതെ മുമ്പിലേക്ക് പോകാൻ സ്പേസ് ഉള്ള ഒരു കളിക്കാരനിലേക്ക് ഉരുട്ടി വെച്ചു കൊടുക്കുന്നു. മിഡ്ഫീൽഡർ പന്ത് പ്രൊസസ് ചെയ്യുന്നു, ഡിയമണ്ടക്കോസിലേക്ക് പാസ് ചെയ്യുന്നു. സ്വാഭാവികമായി അദ്ദേഹം ബോഡി വെച്ച് ബോൾ ഷീൽഡ് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുമല്ലോ. രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും തിരിച്ചു വന്ന് പ്രസ് ചെയ്ത് അദ്ദേഹത്തെ കുടുക്കുന്നു. പെട്ടുപോയ അവസ്ഥയിൽ ലെഫ്റ്റിലേക്കൊരു കട്ട്, റൈറ്റിലേക്കൊരു കട്ട്, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിമനോഹരമായിട്ടുള്ള ബോൾ കൺട്രോൾ ഡ്രിബ്ലിംഗ്. ശേഷം ഫോർവേഡ് ഫേസ് ചെയ്തിരിക്കുന്ന ഫുൾ ബാക്കിലേക്ക് ബോൾ മറിച്ച് നൽകുന്നു. പെനാൽറ്റി ബോക്സിലേക്ക് നീങ്ങുന്നു, അതൊരു ക്രോസ് കലാശിക്കുന്നു. ഇത് തന്നെ വൺ ടച്ച് പാസിംഗ് ഗെയിമിൽ ചെയ്യാൻ സാധിച്ചാൽ അത്രയും സന്തോഷം. ഒരു കൗണ്ടർ പ്രസിന്റെ ഭാഗമായിട്ട് മിഡ്ഫീൽഡർക്ക് പന്ത് ലഭിക്കുന്നു. ഫസ്റ്റ് ടച്ചിൽ തന്നെ അറ്റാക്കിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഡിയമണ്ടക്കോസിനെ നൽകുന്നു. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് മൂവ്? അതേ കളിക്കാരനിലേക്ക് തന്നെ ഒരു ഫാൻസി ഫസ്റ്റ് ടച്ച് ലേ ഓഫ്. അറ്റാക്ക് വീണ്ടും മുൻപിലേക്ക് നീങ്ങുന്നു. വീണ്ടും മിഡ്ഫീൽഡർ കയ്യിൽ നിന്ന് എഡ്ജ് ഓഫ് ദി പെനാൽറ്റി ബോക്സിൽ പാസ് റിസീവ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം തന്നെ ചിപ്പ് ചെയ്ത് ബോക്സിലേക്ക് ഓടുന്ന കളിക്കാരനിലേക്ക് പാസ് നൽകുന്നു. മറ്റൊരു മികച്ച അവസരം കാണാം. മിഡ്ഫീൽഡിൽ ഒരു വൺ ടച്ച് കോമ്പിനേഷൻ പ്ലേ നടക്കുന്നു. ഫുൾ ബാക്ക് ബോൾ ക്യാരി ചെയ്യുന്നത് കാണുന്നത് തന്നെ ഡിയമണ്ടക്കോസിന് ബോക്സിലേക്ക് ഓടാനുള്ള ട്രിഗറാണ്. എന്നാൽ ഫുൾ ബാക്ക് ബോക്സ് എത്തും മുമ്പ് തന്നെ പാസ് നൽകുന്നു. ഫസ്റ്റ് ടച്ചിൽ കൺട്രോൾ ചെയ്യുന്നു, സെക്കൻഡ് ടച്ചിൽ മുമ്പിലേക്ക് ഓടുന്ന കളിക്കാരനിലേക്ക് പാസ് നൽകുന്നു. അതൊരു ഷോട്ടിൽ കലാശിക്കുന്നു. അൽവാരോയുടെ യൂറോപ്യൻ മാച്ചസ് കാണുകയാണെങ്കിൽ അത്ര വലിയ ഡ്രിബ്ലിംഗ് ഒന്നും കാഴ്ചവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യൻ ലീഗിലേക്ക് വരുമ്പോൾ അതിനുള്ള മാറ്റം പ്രകടമായി കാണാവുന്നതാണ്. ആനുപാതികമായോ അതിലധികമോ വലിയ മാറ്റം നിങ്ങൾക്ക് ഡിയമണ്ടക്കോസിലും പ്രതീക്ഷിക്കാം. എന്നാൽ മൂവ്മെന്റിൽ അദ്ദേഹം വലിയ വേരിയേഷൻ സൃഷ്ടിക്കുകയോ ക്രിയേറ്റിവിറ്റി കാണിക്കുകയോ ചെയ്യുന്നതായി കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതുവരെ കോച്ചുമാർ അദ്ദേഹത്തെ അത്തരത്തിലൊരു റോൾ നൽകിയിട്ടില്ല. കളിയിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ലെഫ്റ്റിലേക്കുള്ള മൂവ്മെന്റുകളാണ്. പന്ത് വരുന്നു, ഷീൽഡ് ചെയ്ത് പിടിക്കുന്നു, മറ്റൊരു കളിക്കാരും കൂടി പ്രഷർ ചെയ്യാൻ വരുന്നു, ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു. അതേപോലെ തന്നെ എഡ്ജ് ഓഫ് ദി പെനാൽറ്റി ബോക്സിൽ വെച്ച് പാസ് റിസീവ് ചെയ്യുമ്പോൾ ചുറ്റും സ്പേസ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യുന്നു, ഒരു ഷോട്ട് അടിക്കുന്നു. അതാണ് നേച്ചർ. സത്യത്തിൽ എല്ലാവർക്കും അറിയേണ്ടത് അൽവാരോ ചെയ്യുന്ന റോൾ ഇദ്ദേഹം ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു കാര്യം പറയാം, സ്വതസിദ്ധമായ ലാറ്റിൻ അമേരിക്കൻ ടച്ച് ആൻഡ് ടേണുകൾ ഒഴികെ പെരേര ടയസ് ചെയ്യുന്ന എല്ലാ കാര്യവും ഇദ്ദേഹത്തിനും ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ ഒരിക്കലും അൽവാരോയേക്കാൾ താണ റീപ്ലേസ്മെന്റായി ഇത് കണക്കാക്കരുത്. മറ്റൊരു ശൈലിയുള്ള കളിക്കാരനായി കണക്കാക്കുക. അൽവാരോ വാസ്കസിന്റെ ലാലിഗ 2 സ്റ്റാറ്റ്സ് ബേസ്ഡ് റഡാറും ഡിയമണ്ടക്കോസിന്റെ അതേ കാലഘട്ടത്തിലെ ബുണ്ടസ്ലീഗ 2 റഡാർ ചാർട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷനിൽ അൽവാരോയും ഹെഡിങ്ങിൽ ഡിയമണ്ടക്കോസും മുന്നിട്ട് നിൽക്കുന്നതായി കാണാം. കുറച്ചുകൂടി ഡീപ്പായി നോക്കുകയാണെങ്കിൽ ത്രൂ പാസ്, കീ പാസസ് തുടങ്ങിയ കാര്യങ്ങളിൽ അൽവാരോ വാസ്കസ് മുന്നിട്ട് നിൽക്കുന്നു. അതേപോലെ ഏരിയൽസ്, ടച്ചസ് ഇൻസൈഡ് ദ ബോക്സ് എന്നിവയിൽ ഡിയമണ്ടക്കോസും മുന്നിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതോടെ സൈനിങ്ങിന്റെ യുക്തി പിടികിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ എത്തിക്കുക. അതേപോലെ എന്ത് സംശയമുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.